നമസ്കാരം. ഇന്ത്യയിലെ വലിയൊരു എഴുത്തുകാരൻ സന്നിഹിതനായിട്ടുള്ള ഒരു സാംസ്കാരിക സായാഹ്നമാണ് ഇത്. ഇന്ത്യയിലെ എഴുത്തിന് മുമ്പില്ലാത്ത വിധത്തിലുള്ള സാംസ്കാരിക സന്ധിത്തകളുള്ള ഒരു കാലവുമാണ് ഇത്. ശ്രീ ദാമോദർ മൗസോ തന്നെ തൻ്റെ ആശയപ്രകാശനത്തിന് ചില വിഭാഗങ്ങളിൽ നിന്ന് ഭീഷണി നേരിടുന്ന ആളാണ് നമ്മൾ പത്രങ്ങളിൽ വായിച്ചു. ഇന്നിവിടെ പ്രകാശനം ചെയ്യാൻ പോകുന്ന പുസ്തകത്തിൻ്റെ പേര് ഹൈന്ദവം എന്നാണ്. ഹൈന്ദവം എന്ന വാക്ക് സഹസ്രാബ്ദങ്ങളായി വലിയ അർത്ഥവിവക്ഷകൾ ഉള്ളതാണെങ്കിൽ പോലും സമകാലീനമായ സാഹചര്യങ്ങളിൽ ഇതിന് മറ്റ് ചില അർത്ഥവിവക്ഷകൾ കൂടി വന്നു ചേർന്നിട്ടുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടെ കരുതലോടെ മാത്രം പ്രയോഗിക്കാൻ പറ്റുന്ന ആ പദം 9 ചെറുകഥകളടങ്ങിയ തൻ്റെ പുസ്തകത്തിൻ്റെ ശീർഷകമായി നൽകുന്നതിൽ ശ്രീരാമനുണ്ണി, എൻ്റെ ജ്യേഷ്ഠ സുഹൃത്തായ രാമനുണ്ണി, തൻ്റെ സർഗസാധ്യതകളെ സംബന്ധിക്കുന്ന ഒരു പുതിയ പ്രകാശനം കൂടി നിർവഹിക്കുകയാണ്. കേവലം ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം മാത്രമല്ല, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഭാവനകളുടെയും കൽപ്പനകളുടെയും രാജ്യമാണ്. 33 കോടി ദൈവങ്ങളെ നമ്മൾ സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു. മഹിതരായിട്ടുള്ള കവികൾ, കഥാകാരന്മാർ തങ്ങളുടെ ധ്യാനത്തിൽ സ്ഫുടം ചെയ്തെടുത്ത ആശയങ്ങളെ ദേവന്മാരും ദേവതകളുമായിട്ട് ചിത്രീകരിച്ചു. ആ ദേവന്മാരും ദേവതകളും പിൽക്കാലത്ത് അതിൻ്റെ ജനതയെ രക്ഷിക്കുക മാത്രമല്ല ശിക്ഷിക്കുകയും ചെയ്യുന്ന ചരിത്രമാണ് ഇന്ത്യയുടെ ചരിത്രം എന്ന് പൊതുവിൽ സംഗ്രഹിക്കാം. ഷെർലക് ഹോംസിന് ലണ്ടനിൽ വീടുണ്ട് എന്നറിഞ്ഞ് നമ്മൾ ആശ്ചര്യചകിതരാകാറുണ്ട്. ക്രിസ്മസ് ആണ് വരുന്ന, ക്രിസ്മസ് അപ്പൂപ്പന് മഞ്ഞു നിറഞ്ഞ ധ്രുവ പ്രദേശത്ത് ആ അഡ്രസ്സിൽ ഇപ്പോഴും കത്തുകളും സമ്മാനങ്ങളും എത്തിക്കൊണ്ടേയിരിക്കുന്നു ആയിരക്കണക്കിന് എന്നറിഞ്ഞ് നമ്മൾ വിസ്മയിക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയുടെ സ്ഥിതിയോ? ഗംഭീരന്മാരായ കവികൾ സൃഷ്ടിച്ച ആയിരക്കണക്കിന് സങ്കല്പ കഥാപാത്രങ്ങളെ നമ്മൾ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ച് അവരെ ദൈവങ്ങൾ മാത്രമായി തരംതാഴ്ത്തുകയാണ് ചെയ്യുന്നത്. സർഗഭാവനയിൽ വിടരുന്ന അത്യുത്കൃഷ്ടരായിട്ടുള്ള കഥാപാത്രങ്ങളെ ദൈവങ്ങളായി, ഞാൻ ആ വാക്ക് മനഃപൂർവ്വം ഉപയോഗിക്കുന്ന ദൈവങ്ങളായി തരംതാഴ്ത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ എം കെ സാനു മാസ്റ്റർ രാമനയുടെ സർഗസബരിയെ കൃത്യമായി നിരീക്ഷിക്കുന്നത് രാമനുണ്ണി ദൈവങ്ങളെ മനുഷ്യത്വത്തിലേക്ക് തിരിച്ചിറക്കി കൊണ്ടുവന്നു എന്നാണ്. നാരായണ ഗുരുവിൻ്റെ പ്രസിദ്ധമായ ശ്ലോകമുണ്ടല്ലോ, അതിൽ അവനവന് ആത്മസുഖത്തിനാചരിക്കുന്നവ അവരന് സുഖത്തിനായി വരേണം എന്ന ഭാഗത്ത് ആ ആത്മസുഖം എന്ന പദം ഇനിയും വേണ്ടത്ര നമ്മൾ നിർദ്ധാരണം ചെയ്തിട്ടില്ല എന്നൊരു തോന്നൽ എനിക്കെപ്പോഴും ഉണ്ടായിട്ടുണ്ട്. സുഖം എന്ന വാക്കുകൊണ്ട് മാത്രം ആ ശ്ലോകം ശ്ലോകത്തിൽ കഴിക്കാമായിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം ആത്മസുഖം എന്ന് പറഞ്ഞത് ചിന്തനീയമാണ് എന്ന് ഞാൻ കരുതുന്നു. ആത്മസുഖം ആത്മാവിൻ്റെ സുഖം ആണ് എങ്കിൽ ആത്മസുഖം മതസുഖമാണ്. മതം നൽകുന്ന സൗഖ്യം ആണ് ഗുരു ആത്മസുഖം എന്ന് പ്രത്യേകം പരാമർശിച്ചത് എന്ന് ഞാൻ എപ്പോഴും അത് വായിക്കുമ്പോൾ വിചാരിക്കാറുണ്ട്. അവനവന് ആത്മസുഖം നൽകുന്നത് അപ്പോൾ മതമായിത്തീരുന്നു, മതത്തിൻ്റെ സുരക്ഷയായിത്തീരുന്നു, മതത്തിൻ്റെ സുഖം മതസൗഖ്യമായിത്തീരുന്നു. അതാണ് അവരിനു കൂടി സുഖത്തിനായി വരേണം എന്ന് അദ്ദേഹം ജാതിയും മതവും വേണ്ട എന്ന് ഉദ്ഘോഷിച്ച ആ വിശ്വമാനവൻ ബോധപൂർവം ആത്മസുഖം എന്ന പദം കൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിക്കാനാണ് എനിക്കിഷ്ടം. രാമനുണ്ണി ഈ ആത്മസുഖത്തെ മതസുഖത്തെക്കുറിച്ച്
മതത്തിന്റെ ആത്മീയ സൗഖ്യത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനാണ് എന്ന് അദ്ദേഹത്തിന്റെ ആദ്യകാല രചനകൾ മുതൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ക്രിമിനൽ കുറ്റമാകുന്ന രതി എന്നത് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിന്റെ പേരാണ്, ലേഖന സമാഹാരത്തിന്റെ പേരാണ്. എങ്ങനെയാണ് മനുഷ്യന്റെ ജൈവവാസനയായിട്ടുള്ള രതി സമകാലിക സാഹചര്യത്തിൽ ഒരു ക്രിമിനൽ കുറ്റമായി പരിണമിക്കുന്നതെന്നത് അതിൽ ആഴത്തിൽ പരിശോധിക്കുന്നുണ്ട്. ക്രിമിനൽ കുറ്റമാകുന്ന മതബോധം എന്ന് വേണമെങ്കിൽ ഈ 9 കഥകളടങ്ങിയ ഈ സമാഹാരത്തിനെ മാറ്റി പുനർനാമകരണം നമുക്ക് ചെയ്യാവുന്നതാണ്. മതബോധവും രതിബോധവും അദ്ദേഹത്തിൻ്റെ കഥകളിലും നോവലുകളിലും നിർണായകമായിട്ടുള്ള പങ്കുവഹിക്കുന്ന രണ്ട് വിഷയങ്ങളാണ് എന്ന് നിരീക്ഷിക്കുന്നവർക്ക് മനസ്സിലാകും. രണ്ടും വളരെ സഹജമായ ചോദനകളാണ്. രണ്ടും സൗഖ്യം തരുന്നതോടൊപ്പം അസുഖം തരുന്നതുമാണ്. ഈ ഒരു തോന്നൽ ലോകത്തിലെ പല എഴുത്തുകാർക്കും ഉണ്ടാക്കും. നിക്കോസ് കസാൻസാക്കീസിന്റെ പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ദൈവവും പ്രണയവുമാണ് എന്ന് നമുക്കറിയാം. മിലൻ കുന്ദേരയുടെ മിക്കവാറും എല്ലാ നോവലുകളിലെയും പ്രധാന വിഷയം രതിയോ ദൈവമോ ആണ്. ഡേവിഡ് ആൻഡ് ഗോഡ് എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായിട്ടുള്ള ദീർഘമായ കഥ നിങ്ങൾ ഓർക്കുമായിരിക്കും. ഹൈന്ദവം എന്ന പേരുള്ള ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ രാമനുണ്ണി സ്ത്രീയും പുരുഷനും എന്നതുപോലെ പരസ്പരം പൂരകമാകേണ്ടുന്ന വ്യത്യസ്ത മതധാരകൾ എന്തുകൊണ്ടാണ് വൈരാഗ്യത്തിലേർപ്പെടുന്നത് എന്ന് അന്വേഷിക്കുകയാണ്. മനുഷ്യനൊരു സമൂഹ ജീവിയാണ് എന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് മനുഷ്യന് മതാത്മകമായ ബോധമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു വരുന്നത്. മതം മിക്കവാറും ഒരു സമൂഹത്തിൻ്റെ സ്വഭാവം ആർജിക്കുന്നത് കൊണ്ടാണ് അത്. മതം ഇങ്ങനെ സമൂഹത്തിൻ്റെ സ്വഭാവം ആർജിക്കുമ്പോൾ എപ്പോഴും മനുഷ്യൻ സമൂഹ ജീവിയാണ് എന്ന പദത്തിന് ഒരു അനുബന്ധ വാചകം കൂടി ആവശ്യമായിട്ട് വരാറുണ്ട്. മനുഷ്യൻ സമൂഹ ജീവിയാണ്, സെമികോളൻ, അവന് ഒരു പരസമൂഹം ആവശ്യമുണ്ട് ശത്രുവായി ഗണിക്കുവാൻ. ഇങ്ങനെയൊരു ശത്രു സമൂഹത്തെ, അപര സ്വത്വത്തെ ആവിഷ്കരിക്കുക വഴി മാത്രമേ അവന് ഈ മതാത്മകമായിട്ടുള്ള ആത്മസുഖം അനുഭവിക്കാൻ സാധിക്കൂവെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണോ ഗുരുദേവൻ വളരെ കാലം മുമ്പ് അങ്ങനെ പറഞ്ഞത് എന്ന് ആലോചിക്കാവുന്നതാണ്. ഭൂമിക്ക് വെളിയിൽ മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ മനുഷ്യനോളം സങ്കല്പശക്തിയും ബുദ്ധിശക്തിയുമുള്ള ഒരു ജന്തു ജീവിച്ചിരിക്കുന്നുണ്ട്, അവൻ പ്രബലനാണ് എന്ന് അറിയുന്ന നിമിഷം വരേക്കും ഭൂമിയിലെ നമ്മൾ കേവലരായ കൃമികീടങ്ങളെക്കാൾ കേവലരായ മനുഷ്യൻ പരസ്പരം പോരടിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് ഒരു സത്യമാണ്. മറ്റൊരു സമൂഹത്തെ സങ്കല്പിച്ച് അവരിൽ ശത്രുത്വം ആരോപിച്ചാൽ മാത്രം സംതൃപ്തമാകുന്ന ഒരു സാമൂഹ്യ ബോധം മതത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയോ പിൽക്കാലത്ത് കൂടുകിട്ടിയിട്ടുണ്ട്. ഒരു പഴയ തമാശ കഥ ഓർക്കുകയാണ്. ഒരാൾ കപ്പലപകടത്തിൽ രക്ഷപ്പെട്ട് ആരുമില്ലാത്ത ഒരു ദ്വീപിൽ എത്തിച്ചേരുന്നു. അയാളവിടെ തൻ്റെ അഭയം എത്തിച്ചേരുന്നതുവരെയും ചെലവഴിക്കുന്നു. കൈകനികൾ ഭക്ഷിച്ച് ഫലമൂലാദികൾ അശിച്ച് ജീവിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം അവനെ കണ്ടെത്തി രക്ഷപ്പെടുത്താനായി ഒരു നാവിക സേന എത്തിച്ചേരുമ്പോൾ അവിടെ 3 കുടിലുകൾ കണ്ട് അവർ അത്ഭുതപ്പെടുന്നു. മനുഷ്യരാരും പാർപ്പില്ലാത്ത വിജനമായൊരു ദ്വീപിൽ 3 കുടിലുകൾ അടുത്തെടുത്ത് അവർ ചോദിച്ചു, എന്താണ് ഈ 3 കുടിലുകൾ? അയാൾ പറഞ്ഞു, അതൊന്ന് ഞാൻ താമസിക്കുന്ന വീടാണ്. അപ്പോൾ അപ്പോഴത്തെ കാണുന്നു, അത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആരാധനാലയമാണ്. അപ്പോൾ അതിനപ്പുറത്ത് പുതുതായിട്ട് കാണുന്നു, അത് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആരാധനാലയമാണ്. അവൻ എല്ലാം അവൻ തന്നെ സൃഷ്ടിച്ചതാണ്. ആദ്യം കെട്ടിയ ആരാധനാലയത്തിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അവൻ അതോട് കലഹിക്കുകയും പുതിയ ഒരു ആരാധനാലയം സ്വയം ഒറ്റയ്ക്ക് കെട്ടിപ്പടുക്കുകയും ചെയ്യുന്നു എന്നുള്ള ഐറണി, കയ്ക്കുന്ന ഭരിതം നിറഞ്ഞ ഐറണി മനുഷ്യ ജീവിതത്തിൽ ഉള്ളടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പുസ്തകത്തിൽ 9 കഥകളിലൂടെ, അത് 9 നവരത്നം എന്നോ മറ്റോ വിശേഷിപ്പിക്കുന്നതിനേക്കാൾ നല്ലത്
നവധാന്യം എന്ന് വിശേഷിപ്പിക്കുന്നതാണെന്ന് ഞാൻ കരുതുന്നു. കാരണം എഴുത്തുകാരുടെ കഥകൾ, സങ്കല്പങ്ങൾ പിൽക്കാലത്ത് മുളച്ചു പൊന്താനുള്ളവയാണ് എന്നതിനാൽ. ഇന്ത്യയിലെ ആദ്യത്തെ കഥയായിട്ടുള്ള വാത്മീകിയുടെ രാമായണം അങ്ങനെ ഒരു വിത്തിൻ്റെ സങ്കല്പത്തിൽ നിന്ന് ഉരുവായതാണെന്ന് നരവംശാസ്ത്രജ്ഞന്മാർ വ്യാഖ്യാനിച്ച് വിശേഷിപ്പിച്ച് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. രവിയുടെ കുലത്തിൽ പെടുന്ന സൂര്യനും ഭൂമിയിലെ ഒരു വിത്തും, ഒരു ധാന്യ വിത്തും തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും വിയോഗത്തിൻ്റെയും കഥയാണ് വാത്മീകി എന്ന് പറയുന്ന ഋഷി രാമായണമാക്കി എഴുതിയത് എന്ന് അവർ പറയുന്നു. സിതം എന്നാൽ മണ്ണ് എന്നാണ് അർത്ഥം. സീത എന്നാൽ മണ്ണിൽ പിറക്കുന്നത്, വിത്ത് എന്ന് തന്നെ അർത്ഥം. രാമൻ രവികുല വംശജനാണ്, സൂര്യവംശജനാണ് രാമൻ, സൂര്യൻ എന്ന് തന്നെ അർത്ഥം. രാമനുമായി വേട്ടാൽ മാത്രം സന്തതി ഉൽപാദനം നടക്കുന്ന ഈ വിത്ത് വർഷകാലത്തിൽ മുഴുവനും മഴവെള്ളത്തിൽ അകപ്പെടുന്ന കഥയെയാണ് അരികറിക്കലായിട്ട് സാരോപദേശ അന്യാപദേശ രീതിയിൽ രാമായണമാക്കി പരിവർത്തിപ്പിച്ചതെന്നാണ് ഒരു വാദം. വെള്ളത്താൽ മൂടപ്പെട്ട് കിടക്കുന്ന വർഷകാല സന്ദർഭത്തെ ലങ്ക എന്ന് പറയുന്ന ചുറ്റും വെള്ളമുള്ള ഒരു ദ്വീപിന് നടുക്ക് കഴിയുന്ന സീതയാക്കി ഒരു മഹാകവി സങ്കല്പിക്കുന്നു. വർഷകാലം അതിനെ ആക്രമിച്ച് കീഴടക്കുമോ എന്ന് ഭയപ്പെടുന്നു. രാവണൻ എന്ന വാക്കിന്റെ അർത്ഥം ധാരാളമായി രവം ഉൽപ്പാദിപ്പിക്കുന്നവൻ, ധാരാളമായി ശബ്ദിക്കുന്നവൻ എന്നാണ്. അത് മഴക്കാലത്തിന്റെ പര്യായമാണ്. രാവണന്റെ അനുജനായിട്ടുള്ള കുംഭകർണൻ ആറുമാസം ഉണർന്നിരിക്കുന്നവനും ആറുമാസം ഉറങ്ങുന്നവനുമാണ്. അത് മഴക്കാലത്തിന്റെ സ്വഭാവമാണ്, തകർത്തു പോകുകയും പിന്നെ അടങ്ങിയിരിക്കുകയും ചെയ്യുക. രാവണന്റെ മകനായിട്ടുള്ള ഈ ഇന്ദ്രജിത്തിന് മേഘനാഥൻ എന്ന പേര് കൂടിയുണ്ട് എന്നോർക്ക്. മേഘനാഥൻ എന്നാൽ ഇടിവെട്ട് ശബ്ദിക്കുന്നവനാണ്, മഴക്കാലത്തിന്റെ മറ്റൊരു സേനാംഗമാണ്. ഇങ്ങനെ ഈ മഴയുടെ മഴക്കാലത്തിന്റെ സൈന്യവുമായി രവിയുടെ സൂര്യന്റെ സൈന്യം നടത്തുന്ന യുദ്ധത്തിൽ നിന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഈ സീതയുടെ സന്തതിയെ, സീതയെ വീണ്ടെടുക്കുന്ന കഥയാണ് രാമായണം. അത് വാത്മീകിക്കും എത്രയോ മുമ്പ് നാട്ടിൻപുറങ്ങിൽ കൃഷിശീലമാക്കിയ ഇന്ത്യൻ ജനതയുടെ ആദിമ ബോധത്തിൽ ഉറങ്ങിക്കിടന്ന ഒരു കഥയായിരിക്കും എന്നാണ് അവർ പറയുന്നത്. അങ്ങനെ വിത്തിനെ വീണ്ടെടുക്കുന്നു. രവിയുമായിട്ടുള്ള, സൂര്യനുമായിട്ടുള്ള, രാമനുമായിട്ടുള്ള സംയോഗം വീണ്ടും സാധ്യമാകുന്നു. അതിൽ നിന്ന് രണ്ട് ദളങ്ങൾ, രണ്ട് ഇലകൾ മുളയ്ക്കുന്നു, ലവനും കുശനും. ബോട്ടറി പഠിച്ചവർക്കറിയാം മോണോകോട്ടിലിഡൻ, ഡൈകോട്ടിലിഡൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അതിനെ വിശേഷിപ്പിക്കുക. ഒറ്റ ഇതളുകളായിട്ട് വിരിയുന്ന, ഒറ്റ ശാഖകളായി തിരിയുന്ന സസ്യങ്ങളെ മോണോകോട്ടിലിഡൻ എന്നാണ് പറയുക. ഡൈകോട്ടിലിഡൻ എന്ന് വെച്ചാൽ ഒപ്പം രണ്ട് ശാഖകളൊപ്പം മുളച്ചു മുളച്ചു വരുന്ന സസ്യ ശൈലിക്കാണ് ഡൈകോട്ടിലിഡൻ എന്ന് പറയുക. ലവനും കുശനും എന്ന് പറയുന്ന ഇരട്ട കുഞ്ഞുങ്ങളെ പേർന്ന സീത ഈ വിത്ത്, അപ്പോൾ അതിൻ്റെ ആ കഥയുടെ തുടർച്ച തന്നെയാവുന്നു എന്നാണ് അവർ പറയുന്നത്. ഇതൊരു സാധ്യത മാത്രമാണ്. ഒരുപക്ഷെ രാമായണത്തെ എടുത്ത് അതിലിങ്ങനെയൊരു സാധ്യതാ സങ്കല്പം ആരോപിച്ച ഈ നരവംശാസ്ത്രജ്ഞൻ ആരുമായിക്കൊള്ളട്ടെ, അദ്ദേഹവും ഒരു ക്രിയേറ്റിവിറ്റി സർഗാത്മകത പ്രദർശിപ്പിക്കുകയായിരുന്നിരിക്കാം. മറിച്ച് വിത്തിൻ്റെ കഥയെ, കാർഷിക വൃത്തിയെ ഇന്ത്യൻ ഇതിഹാസമാക്കി മാറ്റി എഴുതിയ വാത്മീകിയും അഭൂമം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു സർഗാത്മക സിദ്ധി പ്രകടിപ്പിച്ചതാവാം. ഏതായാലും ഈ ഒമ്പത് കഥകൾ മലയാളത്തിൽ ഇങ്ങനെ ഹൈന്ദവം എന്ന പേരിൽ ചേർത്ത് കെട്ടുമ്പോൾ ഇന്ത്യൻ എഴുത്തുകാരൻ്റെ ദുരവസ്ഥയെ കൂടി അത് പ്രതിനിധീകരിക്കുന്നുണ്ട്. തങ്ങൾ സങ്കല്പിച്ചുണ്ടാക്കിയ, തങ്ങൾ കെട്ടിയുണ്ടാക്കിയ, മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയും മനുഷ്യ സംസ്കാരത്തിന് വേണ്ടിയും സൃഷ്ടിച്ച കഥാപാത്രങ്ങളെയും കഥാസന്ദർഭങ്ങളെയും മനുഷ്യൻ എങ്ങനെയാണ് ദുഷിച്ച രീതിയിൽ തങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നത് എന്ന് ഇന്ത്യയുടെ ജീവിതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വാത്മീകിക്ക് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കുകയില്ല. രാമനുണ്ണിയും ഞാനും അടക്കമുള്ള, ശ്രീ ദാമോദർ മഹോത്സവം അടക്കമുള്ള എഴുത്തുകാർക്ക് സന്തോഷമുണ്ടായിരിക്കുന്ന ഒരു കാര്യമായിരിക്കുകയില്ല. മഹോത്സവം തന്നെ ഗോവയിൽ ഒരു സംഘടനയുടെ വധഭീഷണി അതിജീവിച്ചിട്ടുള്ള ഒരാളാണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം.
അത് വളരെ പ്രധാനപ്പെട്ട ഡിസന്റിന്റെ വിയോജനത്തിന്റെ എതിർപ്പിന്റെ ശബ്ദമുയർത്താൻ ശക്തിയുള്ളവർ മാത്രം നേരിടുന്ന ഒരു സവിശേഷ പ്രതിസന്ധിയാണ് എന്നും നമുക്കെല്ലാവർക്കും അറിയാം. ഈ സന്ധ്യ സ്നേഹത്തിന്റെ ഭാഷയിൽ രാമനുണ്ണി ഈ വിയോജനം രേഖപ്പെടുത്തുന്ന സന്ധ്യയാണ്. അതിലെ ഹൈന്ദവം എന്ന കഥ ഗ്രന്ഥനാമത്തിന് ഉതകിയിരിക്കുന്ന ഹൈന്ദവം എന്ന കഥ പറയുന്നതാണ്. വിയോജിപ്പുകളെ എതിർപ്പിന്റെ സ്വരത്തിൽ അല്ലാതെ സ്വന്തം മതം നൽകുന്ന ആന്തരിക വെളിച്ചത്തിൽ അതിൻ്റെ പരസ്പര പൂരകത്വത്തെ മനസ്സിലാക്കുന്ന ഒരു കഥാസന്ദർഭത്തിലാണ് രാമനുടെ ഹൈന്ദവം എന്ന കഥ അവസാനിക്കുന്നത്. ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവാണ്, ഞാൻ ഹിന്ദുവാണ് എന്ന ആവർത്തിച്ചുള്ള മന്ത്രോച്ചാരണം പോലെ ശക്തമായിട്ടുള്ളൊരു ബോധ്യത്തിലാണ് ആ കഥ അവസാനിക്കുന്നത്. പക്ഷേ യഥാർത്ഥ ഹിന്ദുവാണ് ഈ ഞാൻ, ഇതര മതങ്ങളെ സമാശ്ലേഷിക്കുവാൻ കെൽപ്പുള്ളവനാണ്, കെൽപ്പുള്ളവനായി തീരുമ്പോഴാണ് ഞാൻ യഥാർത്ഥ ഹിന്ദുവായി തീരുന്നത് എന്ന ബോധം ആ കഥയിൽ അദ്ദേഹം ഒരു പ്രകാശകിരണം പോലെ ഉൾച്ചേർത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ സന്ധ്യയിൽ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് കൂടുതലൊന്നും പറയാനില്ല. ദാമോദർ മഹോത്സവയുടെ കൃതി മലയാളത്തിൽ പ്രകാശനം ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായ ഒരു പത്രാധിപരാണ് ഞാൻ. മാതൃഭൂമി ആഴ്ച പതിപ്പ് വളരെ കാലങ്ങൾക്ക് ശേഷം അതിൻ്റെ റിപ്പബ്ലിക് പതിപ്പ് ബഹുസ്വരതയുടെ അടയാളം ഒരു മുദ്ര എന്ന നിലയ്ക്ക് ഞങ്ങൾ വീണ്ടും ഇന്ത്യയിലെ ഇതര ഭാഷകളിലെ കഥകളും കവിതകളും കൂട്ടിത്തുന്നി റിപ്പബ്ലിക് പതിപ്പ് പുനരാരംഭിച്ചപ്പോൾ, അതും കഴിഞ്ഞ വർഷം 90 വർഷം തികഞ്ഞ മാതൃഭൂമി ആഴ്ച പതിപ്പിൻ്റെ നവതി പതിപ്പ് റിപ്പബ്ലിക് പതിപ്പും ചേർത്ത് തുന്നി ഒന്നിച്ച് പുറത്തിറക്കിയപ്പോൾ, അതിൽ അപ്പോൾ മാത്രം ജ്ഞാനപീഠ പുരസ്കൃതനായ അദ്ദേഹത്തിൻ്റെ ഒരു കഥ വിവർത്തന രൂപത്തിൽ പ്രസിദ്ധീകരിക്കുവാനുള്ള അവസരം ഭാഗ്യം എനിക്ക് കൈവന്നിരുന്നു. നമ്മുടെ ഇടയിൽ അധികം ശ്രദ്ധ ചെലുത്താതെ പതുങ്ങിയിരിക്കുകയും എന്നാൽ വലിയ തോതിൽ സാംസ്കാരിക സംഭാവനകൾ നൽകിയിരുന്ന ഡോക്ടർ ആർസു ആണ്. അദ്ദേഹം ഈ സദസ്സിലുണ്ട്. അദ്ദേഹം ശ്രീ ദാമോദർ മഹോത്സവയുമായുള്ളൊരു അഭിമുഖ സംഭാഷണം നല്ല മലയാളത്തിൽ വിവർത്തനം ചെയ്ത് മാതൃഭൂമി ആഴ്ചപ്പതിൽ പ്രസിദ്ധീകരിക്കുവാനുള്ള ഒരവസരവും എനിക്ക് തന്നിരുന്ന അദ്ദേഹത്തിനും നന്ദി പറയുന്നു. ഇങ്ങനെ വളരെ മൗനമായിട്ടാണെങ്കിലും ഈ സാംസ്കാരിക സമസ്യകളോട് സഫലമായിട്ട് പ്രതികരിക്കുവാനും സൗമ്യമായിട്ടാണെങ്കിലും വിയോജനങ്ങൾ രേഖപ്പെടുത്തുവാനും അതിൽ എടുക്കേണ്ട നിലപാട് കൃത്യമായി എടുക്കുവാനും കേൾപ്പുള്ളവരാണ് മലയാളികളെന്ന് ഇതിനകം നമ്മുടെ വരേണ്യനായ എഴുത്തുകാരൻ മനസ്സിലാക്കിയിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൽപ്പന എന്ന വാക്കിനെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കാം. മലയാളത്തിൽ മാത്രം കൽപ്പന എന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട്. അധികാരത്തിൻ്റെ സ്വരമായിട്ടുള്ള കൽപ്പന, നമ്മൾ തീട്ടൂരം എന്ന് വിളിക്കുന്ന രാജശാസന എന്ന് പണ്ട് പറഞ്ഞിരുന്ന കൽപ്പന, രാജകൽപ്പന എന്നർത്ഥത്തിലുള്ളൂ. മലയാളം ആ പദത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരർത്ഥം കൽപ്പിക്കുവാനുള്ള ശക്തി, സങ്കല്പശക്തി, വിഭാവനം ചെയ്യുവാനുള്ള ശക്തി, സർഗശക്തി എന്നാണ്. കൽപ്പന, വൈഭവം, ഈ ഒരൊറ്റ പദത്തിൽ അധികാരത്തിൻ്റെ അർത്ഥത്തെയും സർഗാത്മകതയുടെ അർത്ഥത്തെയും നിബന്ധിച്ച കാലത്തിന് നമസ്കാരം. ഏത് വലിയ അധികാര സ്വരൂപത്തിന് നേരെയും ശിരസുയർത്തി നിന്ന് വിയോജിപ്പുണ്ടെങ്കിൽ വിയോജിപ്പിൻ്റെ ശബ്ദം ഉയർത്തുവാൻ ഒരു വലിയ എഴുത്തുകാരന് സാധ്യമാക്കുമെന്ന് നമ്മുടെ പൂർവ്വസൂരികൾ ഈ ഒരൊറ്റ പദത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അധികാരത്തിൻ്റെ കൽപ്പനയ്ക്ക് സമസ്കന്ധമായി നിന്ന്, തോളൊപ്പം നിന്ന് അതിലെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാനും വിയോജിക്കുവാനും അത് തിരുത്തുവാനുമുള്ള ശക്തി, ഭാവനാ ശക്തിയുള്ള, സങ്കല്പശക്തിയുള്ള കവിക്കും കഥാകാരനും നോവലിസ്റ്റിനും ഉണ്ടാകട്ടെ എന്ന് ഈ സന്ധ്യയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഗംഭീരനായ എഴുത്തുകാരുടെ പട്ടികയിൽ ഇടമുള്ള ശ്രീ ദാമോദർ മഹോത്സവ പങ്കെടുക്കുന്ന ഇത്തരമൊരു ചടങ്ങിൽ എൻ്റെ ജ്യേഷ്ഠ സുഹൃത്ത് രാമനുണ്ണിയുടെ പുസ്തകം പ്രകാശിപ്പിക്കുന്ന ഈ ചടങ്ങിൽ അധ്യക്ഷനായിരിക്കുവാൻ കിട്ടിയ അവസരം കാലം എനിക്ക് നൽകിയ ഒരു കനിവായി കരുതിക്കൊണ്ട് പുസ്തക പരിചയം നടത്തുവാൻ പ്രിയപ്പെട്ട MC അബ്ദുൽ നാസറിനെ ക്ഷണിക്കുന്നു.
അതിനുശേഷം നമ്മൾ ഇന്ന് കാത്തിരിക്കുന്ന പുസ്തക പ്രകാശന ചടങ്ങ് ഉണ്ടായിരിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.